ഇരുപത് വർഷങ്ങൾക്ക് ശേഷം തൊടുപുഴ ന്യൂമാൻ കോളേജ് ബി എ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം വിദ്യാർത്ഥികളുടെ കൂടിച്ചേരൽ. അക്കാലത്തെ അധ്യാപകരും സംഗമത്തിനെത്തി. 40-ഓളം വിദ്യാർത്ഥികളാണ് ഒത്തുചേരലിന് എത്തിച്ചേർന്നത്. 2000-2003 ബി എ എക്കണോമിക്സ് ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് നടന്നത്. സംഗമം ന്യൂമാൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഫാദർ പോൾ നെടുമ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സാമ്പത്തിക ശാസ്ത്രം മുൻ വകുപ്പ് മേധാവി പ്രൊഫസർ ഗ്രേസി മാത്യു അധ്യക്ഷയായി. പൂർവ്വ വിദ്യാർത്ഥി ബിജോ ജോസഫ് സ്വാഗതം ആശംസിച്ചു. പ്രൊഫസർ ജെസ്സി ആന്റണി പൂർവ്വകാല ഓർമ്മകൾ പങ്കുവച്ച് സംസാരിച്ചു. ഡോക്ടർ ജെന്നി കെ അലക്സ്, പ്രൊഫസർ സേവിയർ കുര്യൻ, അരവിന്ദ് വി മാത്യു, സമീർ എം എം, സൗമ്യ എലിസബത്ത്, വിജിത നാരായണൻ, ബിന്ദു എം സി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു. 20 വർഷങ്ങൾക്ക് ശേഷം നടന്ന സംഗമത്തിൽ 40-ഓളം പൂർവ്വ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. കാണപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു കോപ്പി ഇടറിയിരിക്കാൻ കിട്ടിയാൽ അന്നത്തേക്കാണ് പക്ഷേ ഇത് ചെറുപ്പമായിട്ട് തോന്നുന്നതാണ്. അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്. ഞാൻ ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഏറ്റവും അവസാനത്തെ സമ്പൂർണ്ണ ബാച്ച് നിങ്ങളുടെ ഈ ഭാഷ 2003 ഞാൻ പ്രിൻസിപ്പളായി. പിന്നീട് ആഴ്ചയിൽ 2-3 പേര് ക്ലാസ് എടുക്കാനേ എനിക്ക് സാധിച്ചു. അപ്പോൾ ഈ സമ്പൂർണ്ണ ബാച്ചുമായിട്ടുള്ള ഒരു ബന്ധം വളരെ സവിശേഷമാണ്. ഞാൻ ആകെ നിർമ്മല കോളേജിൽ ന്യൂമാൻ കോളേജിൽ പഠിപ്പിച്ചിട്ട് ആകെ ടൂർ കൊണ്ടുപോയ വർഷങ്ങൾക്ക് മുമ്പാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഈ വർഷം മാർച്ച് മാസത്തിൽ റിട്ടയർ ചെയ്തു. വീട് കാഞ്ഞാറ്റിലാണ്. മഴവില്ലായി അവിടെ നിന്ന് എക്കണോമിക്സ് ഡിഗ്രി എടുത്തു. ശേഷം റൂട്ട് മാറിപ്പോയി, കെമിസ്ട്രി ഒക്കെ ചെയ്തു. എങ്കിൽ പോലും നമുക്ക് നിന്ന് സംസാരിക്കാൻ, ഇന്നും സെമിനാർ എടുക്കാൻ തന്നപ്പോ ഈ സ്ഥാപനത്തിനെ പിടിച്ച് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.